ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. നല്ലൊരു എന്താ പറയുക, നമ്മൾ മൂന്നാറും അവിടെയൊക്കെ പോയൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട്. ഇവിടെ ഇങ്ങനെ കേട്ടറിഞ്ഞിട്ട് വന്നതാണ് സംഭവം. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൾഫിലായിരുന്നു. വന്നപ്പോൾ നല്ലൊരു സംരംഭം തന്നെയാണിത്. ഒരു ഫാമിലി ആയിട്ടൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഒരു ഹണിമൂണിലൊക്കെ വന്ന് കപ്പിൾസൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ്. മലയിൽ ഫാം ഹൗസ് വെറുതെ വൈകുന്നേരമായപ്പോൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നു. 100 രൂപ ടിക്കറ്റ്, പക്ഷേ കുഴപ്പമില്ല, ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് ഏരിയ, കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് പാർക്കുകൾ, അടിപൊളിയാണ്. 3Max ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കിടിലം ഫാമായ മലയിൽ ഫാം ഹൗസിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വളാഞ്ചേരിക്കടുത്തായി പാങ് ചേണ്ടി പൂക്കോട് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 100 രൂപയ്ക്ക് എൻട്രി പാസ് എടുത്ത് നമ്മൾ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ തികച്ചും ഫ്രീയാണ്. കുതിര സവാരി ഫ്രീയാണ്. അതുപോലെ ഏറ്റവും വലിയ ടവറുണ്ട്. ടവറിന് മുകളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ വില്ലകളുണ്ട്. വില്ലകൾ നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വില്ലകൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ 500 രൂപ മുതൽ 5000-15000 രൂപ വരെയുള്ള വില്ലകൾ ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഈ വീഡിയോയിലൂടെ കാണാം. എല്ലാ കാഴ്ചകളും കാണാൻ പറ്റണമെന്നില്ല, കാരണം വീഡിയോ എടുക്കാൻ ഒരുപാടുണ്ട്, ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട്. അതുകൊണ്ട് പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്. ആ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് കാണാം. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. നിങ്ങളിപ്പോൾ ഈ കണ്ട വില്ല എന്ന് പറയുന്നത് ബബാക്കോ എന്നാണ് പേര് വന്നിട്ടുള്ളത്, പേരിട്ടുള്ളത് ഞങ്ങൾ. അപ്പോൾ ഇതൊരു ലക്ഷറി വില്ല, അതായത് 2 ബെഡ്റൂമും ഒരു സെമി കിച്ചൺ വിത്ത് ഹാള് ആയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അതിൽ രണ്ടിലും AC ആണ്, രണ്ട് റൂമിലും AC ആണ്, വിത്ത് ബാത്റൂം അറ്റാച്ചഡാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണ്, അതായത് ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം. നമ്മളിപ്പോൾ ഒരു പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ ചെക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്ക് വന്ന് ചെക്കിങ്ങും വന്ന് 12 പിറ്റേ ദിവസം 12 മണിക്ക് ചെക്കൗട്ട് ടൈമിങ്ങുമാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ള നിങ്ങളുടെ മറ്റേ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നിങ്ങൾ വരുന്ന ടൈമിൽ ഒരു വെൽക്കം ഡ്രിങ്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 മണിക്ക് ഒരു ചായ സ്നാക്സ്, അത് കഴിഞ്ഞ് ഡിന്നറ് ചപ്പാത്തി വെജ് കറി ഉണ്ടാവും. പിറ്റേ ദിവസം രാവിലെ ബെഡ് കോഫി ഉണ്ടാവും. ബെഡ് കോഫി ഒരു ബിസ്ക്കറ്റ് 2 ബിസ്ക്കറ്റ് അങ്ങനത്തെ രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ 9 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, രാഗിപ്പുട്ട്, കടലക്കറി, ഒന്ന് അല്ലെങ്കിൽ ചെറുപയർ കറി, അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ അങ്ങനെ 2-3 തരം കറി, പിന്നെ ഒരു മുട്ട റോസ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിനുള്ള പാക്കേജിനുള്ള ഭക്ഷണ രീതി. വേറെ ഒന്നാണ്, കാരണം ഇതിൽ 5000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എല്ലാം പറഞ്ഞ പോലെ 2 ബെഡ്റൂമും ഹാളും കിച്ചണുമാണ്, സെമി കിച്ചണുമായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റും പറഞ്ഞ 5000 രൂപ, അതിലും ഈ പറഞ്ഞ പ്രകാരമുള്ള ഫുഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലും ഇൻക്ലൂഡുകളാണ്. ഇതിൽ ഒരു AC ഉണ്ടാവുകയുള്ളൂ, 2 ബെഡ്റൂമുണ്ട്.
ഡോർമെറ്ററി എന്ന് പറയുന്നതാണ് നമ്മുടെ 14 പേർക്ക് വരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എ ടൈപ്പ് ഡോർമെറ്ററിയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 8,000 രൂപയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ എ ഡോർമെറ്ററി എന്ന് പറയുന്നത്. 14 പേർക്ക് താമസിക്കാൻ പറ്റുന്ന എ ടൈപ്പ് ഡോർമെറ്ററി. എ ഫ്രെയിം വില്ല എന്ന് പറയും. ഇതിലിപ്പോൾ നമ്മൾ ചുരുങ്ങിയത് ഒരു 4 ഫാമിലിക്ക് ഇതിൽ അക്കോമഡേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് 12 ആൾ, ഒരു 2 അഡൾട്ടും 1 ചൈൽഡും അടക്കം 12 പേർക്ക് ഇതിൽ 4 ഫാമിലിക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വില്ല ടൈപ്പാണിത്. ഇതിൻ്റെ റേറ്റും പറഞ്ഞ പോലെ 8,000 രൂപയാണ് ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം വരുന്നത്. 2 ബാത്റൂമും ഉണ്ട്, ഒരു സെമി കിച്ചണും എ സി ആണ്. അതിൽ 2 ബെഡ്റൂം എ സി. 2 എണ്ണത്തിന് നമ്മൾ പാസിംഗ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് എത്രത്തോളം ഇതാവുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും 2 എ സി ഉണ്ട്.
നമ്മളെ മലയിൽ ഫാം ഹൗസിൻ്റെ ഏറ്റവും വലിയ ടവറാണ്. ഏകദേശം അതൊരു 20 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട, 10 പേര് വെച്ച് കണ്ട് ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പേടിയില്ല, അത്രയും സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു കിടന്ന് ഇവിടെ നിങ്ങളുടെ ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതാണ് ഇതിൻ്റെ അത്ര 100 രൂപയുടെ ഇതിന് നിങ്ങൾക്കൊന്ന് എക്സ്ട്രാ ചാർജും ഇല്ല. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 100 രൂപ ഒരിക്കലും ഒരിക്കലും നഷ്ടമാണെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ അതെ, അത്രയും ഞങ്ങൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഈ കാണുന്ന വ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അതെല്ലാ ഇതൊക്കെ നമ്മളെ ഫാമിങ്ങാണ് ആ കാണുന്നത്, ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിംഗ് ഉണ്ട്, അഗ്രി ഫാമിങ് എന്താ, പച്ചക്കറി മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതാണ് നമ്മൾ ആംബി തിയേറ്റർ, ഓപ്പൺ ഓഡിറ്റോറിയം ആണ് കാണുന്നത്, ഗ്രില്ല് പല ഓപ്പൺ ഓഡിറ്റോറിയം. അതെ, പിന്നെ ഈ കിഡ്സ് പാർക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ കിഡ്സ് പാർക്കാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് നിന്നാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മലയിൽ ഫാമിലെ മറ്റൊരു ഏറ്റവും വലിയ ആകർഷണീയമായ കാഴ്ച. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. ഇവിടെ രണ്ട് സൈഡിലും കാണുന്നത് മൊത്തം ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ആണ്. ഏകദേശം നമുക്കിവിടെ ഒരു 85 മുകളിൽ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഹൈബ്രിഡ് തൈകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ പലതിലും ഫ്രൂട്ട്സ് വരെ ഇപ്പോൾ തന്നെ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടാണ്, ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ചാണ്, ഈ കാണുന്നത് നിറയെ മാങ്ങുണ്ട്, അത് നമ്മുടെ ഒരു വെള്ളം മൂവാണ്ടൻ മാങ്ങയാണ്, പിന്നെ ആ കാണുന്നത് പീനട്ടാണ്, പിന്നെ ഒത്തിരി 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 ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ ഈ ഫാമിലുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മലയിൽ ഫാം ഹൗസിലെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിലുള്ള പീനട്ടാണ്. ഒത്തിരി പീനട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫാമിലെ ചെറിയ ആണുള്ളത്. ഇതാ നല്ല വളഞ്ഞു നിൽക്കുന്ന ചെറിയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയിൽ ഫാമിലെ വെജിറ്റബിൾ ഫാമിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ നട്ടിട്ടുള്ള കൂർക്കയാണ്, ഏകദേശം വളവിനായിട്ടുണ്ട് ഈ കൂർക്ക. ഇതിപ്പോൾ നമ്മുടെ ഫാമിലുള്ള വിവിധ ഇനം വാഴകളാണ്. പിന്നെ വാഴ തൈകളും ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ഫാമിലെ മെയിൻ വെജിറ്റബിൾ ഫാമിംഗ് സെക്ഷൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൽ പടവലങ്ങ, വെള്ളരിക്ക, മത്തൻ, കുമ്പളം, കയ്പ്പ, പയർ, മീറ്റർ പയർ, അങ്ങനെ മുന്തിരി, ഇത് മുന്തിരിയുടെ വള്ളിയാണ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം 100% ഓർഗാനിക്കാണ്. മറ്റ് രാസവളങ്ങളോ കെമിക്കലുകളോ അല്ലെങ്കിൽ കെമിക്കൽ കീടനാശിനികളോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ഈ ഫാമിൽ ഈ കൃഷത്തിൽ ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ നമ്മുടെ ഫാമിൽ വിളഞ്ഞു നിൽക്കുന്ന ഫാഷൻ ഫ്രൂട്ടാണ്. ഇതെല്ലാം ഹൈബ്രിഡ് ഫാഷൻ ഫ്രൂട്ടുകളാണ്. ഇതിൻ്റെ പുറംഭാഗം പച്ചയും ഇത് പാകമായ ഉള്ളിൽ മഞ്ഞയാവും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇനം ഫാഷൻ ഫ്രൂട്ടാണിത്.